ഹലോ ഗൈസ്, എൻ്റെ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ കൊച്ചിയിലുള്ള SPR പെർഫ്യൂം മ്യൂസിയത്തിൻ്റെ കാഴ്ചയിലാണ്. ഈ SPR പെർഫ്യൂം മ്യൂസിയം ഏഷ്യയിൽ തന്നെ ആദ്യത്തെ പെർഫ്യൂം മ്യൂസിയമാണ്. ഇതിൻ്റെ വർക്കിംഗ് ഡേയ്സ് വന്നിട്ട് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. ഞായറാഴ്ച ദിവസം ഇവിടെ ഹോളിഡേ ആണ്. ബാക്കി എല്ലാ ദിവസങ്ങളിലും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ പെർഫ്യൂം കാണാനും നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാനുള്ള ഒരു ഫെസിലിറ്റീസും ഇവിടെയുണ്ട്. നല്ല ക്വാണ്ടിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള നല്ല പെർഫ്യൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ SPR പെർഫ്യൂം മ്യൂസിയത്തിൻ്റെ ഫൗണ്ടർ എന്ന് വെച്ചാൽ അബ്ദുൾ റഷീദ് എന്ന ഒരാളാണ്. ഫ്രാൻസിലുള്ള പെർഫ്യൂം മ്യൂസിയത്തിൻ്റെ ഒരു ഇൻസ്പിറേഷനായിട്ടാണ് നമ്മുടെ ഇവിടെ കൊച്ചിയിൽ ഈ പെർഫ്യൂം മ്യൂസിയം അദ്ദേഹം ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഇത് വന്നിട്ട് മറ്റേ ജ്യൂസ് സ്ട്രീറ്റിൻ്റെ അടുത്തായിട്ടാണ് ഈ പെർഫ്യൂം ഉള്ളത്. നമ്മുടെ മട്ടാഞ്ചേരിയിലൊക്കെ അടുത്തായിട്ടാണ് ഈ പെർഫ്യൂം മ്യൂസിയം ഉള്ളത്. അപ്പോൾ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒരിക്കലെങ്കിലും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടും കൂടിയാണ് ഈ SPR പെർഫ്യൂം മ്യൂസിയം. ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പെർഫ്യൂംസും പിന്നെ 1450 കളക്ഷൻസ് ഉള്ള എസൻഷ്യൽ ഓയിൽസൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കിവിടെ ഒക്കെ വന്ന് ഇതൊക്കെ വാങ്ങിക്കാനും പറ്റുന്നതാണ്. ഇവിടെയുള്ള പെർഫ്യൂംസൊക്കെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന പെർഫ്യൂംസൊക്കെയാണ്. നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ അകത്തേക്ക് കയറുമ്പം അവിടെ വേറൊരു വലിയൊരു കളക്ഷൻസാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ പിന്നെ ഇവിടുന്ന് പെർഫ്യൂംസ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് പെർഫ്യൂംസ് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഈ ഹാർഡ് സ്മെല്ലൊന്നും നമുക്ക് താങ്ങാൻ പറ്റാത്തതാണെങ്കിൽ അവർ ഡൈല്യൂട്ട് ചെയ്ത് മൈൽഡ് സ്മെല്ലുള്ള രീതിയിൽ അവരാക്കി തരുന്നതായിരിക്കും. പിന്നെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ നല്ല സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല പൊളൈറ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ അവർ ചോദിച്ചതിനും നല്ല ക്ലിയർ ആയിട്ട് തന്നെ അവർ പറഞ്ഞിരുന്നതായിരിക്കും. ഓരോ പെർഫ്യൂമിൻ്റെ ഏതാണ് നമുക്ക് നല്ലതെന്നും അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇതാണ് പെർഫ്യൂം മ്യൂസിയത്തിൻ്റെ അകത്തുള്ള കാഴ്ച. ധാരാളമായിട്ടുള്ള പെർഫ്യൂംസ്, എസൻഷ്യൽ ഓയിൽസ്, അത്തർ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ഇഷ്ടമുള്ള നോക്കി വാങ്ങിക്കാനും ഇതൊക്കെ പഠിക്കാനും പറ്റുന്നതാണ്. നമുക്കിവിടെ വന്നതിന് നമുക്ക് എത്ര തവണ ടെസ്റ്റ് സാമ്പിൾ ചെയ്യാവുന്നതാണ്. ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്നൊക്കെ എടുത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഓരോ വെറൈറ്റി സ്മെല്ലുകൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അനുഭവമാണ്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചയിലേക്ക് കടക്കാം. പിന്നെ SPR പെർഫ്യൂമിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ സോപ്പ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലാം നല്ല ഒറിജിനൽ ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നത്. എല്ലാം അവിടെ വെച്ച് തന്നെ ഫ്രഷായിട്ട് ചെയ്യുന്ന ഒരു സാധനങ്ങളൊക്കെയാണ്. നമുക്ക് അവിടെ ഇരിക്കുന്ന കുറേ ഈ ചന്ദനത്തിൻ്റെതും അങ്ങനെ കുറേ പെർഫ്യൂമിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. കുറേയൊക്കെ അവിടെ ഇരിക്കുകയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് അപ്പം തന്നെ വാങ്ങിക്കാൻ തോന്നും. അത്ര നല്ല കളർഫുൾ ആയിട്ടും നല്ല രീതിയിലൊക്കെയാണ് അവരവിടെ അലങ്കരിച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. Thank you.
ഇതൊക്കെയാണ് നമ്മുടെ എസ് പി ആർ പെർഫ്യൂം മ്യൂസിയത്തിൻ്റെ അകത്തുള്ള ഒരു 360 degree വ്യൂവിലുള്ള പ്രധാന കാഴ്ചകൾ. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ കുറേ മെഷീൻസും പിന്നെ പെർഫ്യൂംസ്, ഈ സോപ്പ്, ഈ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഇരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു സെക്ഷൻ കുറേ പെർഫ്യൂംസ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്ത് അവിടെയാണ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ ഫുള്ള് അത്തറ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട്. നമുക്കിതൊക്കെ നമുക്ക് ഓരോന്നും ടെസ്റ്റ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇതിനൊക്കെ നമ്മളൊരു ടിഷ്യൂ പേപ്പർ കയ്യിൽ കരുതുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ സ്മെല്ല് നമുക്കത് നോക്കിയിട്ട് സ്മെല്ലുകൾ തമ്മിൽ മിക്സ് ആവാതെ നമുക്ക് നേരെ അതിൻ്റെ ഒറിജിനൽ ഫീല് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ മുമ്പിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ലാബാണുള്ളത്. ഓരോ പെർഫ്യൂംസിൻ്റെ ആ ഒരു മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു ചെയ്യുന്നത്. ഓരോ വെറൈറ്റി കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കിവിടെ വരപ്പത്തേക്ക് നമുക്കിവിടെ നിന്നുള്ള മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതും കൂടിയാണ്. എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ മട്ടാഞ്ചേരിയിലും ജ്യൂസ് സ്ട്രീറ്റിലൊക്കെ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ എസ് പി ആർ പെർഫ്യൂം മ്യൂസിയത്തിലും കൂടെ കയറാൻ മാക്സിമം ട്രൈ ചെയ്യുക. എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പ്ലേസും കൂടിയാണിത്. ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചിയിലുള്ള എസ് പി ആർ പെർഫ്യൂം മ്യൂസിയത്തിലെ പ്രധാന കാഴ്ചകൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.